ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. പാലക്കാട് സ്റ്റൈലിലുള്ള ഒരു റാവുത്തർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ ഞാൻ ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു അരക്കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചതാണ് ഒരു അരമണിക്കൂർ. അപ്പോൾ അതൊന്ന് എണ്ണയിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ഹാഫ് വേവിൽ ഇതൊന്ന് വറുത്തെടുക്കണം. ഞാനിത് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമുക്കൊന്ന് കോരിയെടുക്കണം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ വെളിയിൽ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുപ്പിച്ചാൽ ഒരു ഞാൻ 2 കിലോ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു 2.5 കിലോ കൊള്ളുന്ന ഒരു ചെമ്പ് പാത്രമാണ് എടുത്തിരിക്കുന്നത്, ബിരിയാണി പാത്രം. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പട്ട, കാറാമ്പു, ബിരിയാണി ഇല, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 200 ഗ്രാം വെളിച്ചെണ്ണയാണ് ഞാനിതിന് ഒഴിച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരട്ടെ. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് 1 കപ്പ്, ഇതൊന്ന് എണ്ണി കിടന്നൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് 1/6 സവാള സ്ലൈസായി അരിഞ്ഞത്, അതും കൂടി ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് ലേസം ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 5 തക്കാളി സ്ലൈസായി അരിഞ്ഞത്, പൊടി പൊടിയായി അരിഞ്ഞത്, അതും 1 4 പച്ചമുളക് 2 കീറിയത്, ഇതും കൂടി ചേർത്തി എല്ലാം കൂടെ നന്നായി ഒന്ന് ചേർത്തി ഇളക്കണം. ഇതെല്ലാം ഒരു കുഴമ്പ് രൂപം ആവുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടിപിടിക്കാതെ ഇളക്കണം. തീ കുറച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിത്തടിയും പുതിന ഇലയും ഇത് രണ്ടും കൂടി ചേർത്ത് ഇളക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. നമ്മുടെ ഈ റാവുത്തർ ബിരിയാണി എന്ന് പറയുന്നത് സാധാരണ ബിരിയാണിയേക്കാൾ എരിവ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്പൈസസ് ചേർത്തിട്ടുള്ള ഒരു ബിരിയാണി കൂടിയാണിത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് അടിപിടിക്കാതെ എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കണം. ഇനി ഇതിലേക്ക് കറി മസാല പട്ട, അത് പൊടിച്ചത്, അതൊരു 2 ടീസ്പൂൺ. ബിരിയാണി മസാല 1/4 ടീസ്പൂൺ, ഇതും കൂടി ചേർത്ത് ഇളക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം. നന്നായി ഒന്ന് ചേർത്തി ഇളക്കി കൊടുക്കണം. നല്ല കുഴമ്പ് പരുവായി വരണം. തക്കാളിയൊക്കെ നന്നായി ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർക്കാം. ചിക്കനിൽ ഈ മസാല ഇളക്കം ഒന്ന് പിടിച്ച് വരട്ടെ. അതുവരെ നന്നായി ഒന്ന് ചേർത്തി ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ പാടില്ല. എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഇളക്കണം. മസാല ഇളക്കം നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്, ബിരിയാണി അരി. അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യമായി ഉണ്ടാക്കുന്നവർക്കാണ് കേട്ടോ ഞാൻ ഈ അളവ് പറയുന്നത്. അതൊന്ന് അടച്ചു വയ്ക്കാം. 1 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒന്ന് തിളച്ചു വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു രണ്ട് നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കണം. കാരണം ഇത് റൈസുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത്. ഇനി ഒരു അര കപ്പ് തൈര് ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഉപ്പ് നോക്കട്ടെ, ഉപ്പ് എപ്പോഴും ഇത് നന്നായി മുന്തി നിൽക്കണം. ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് കുറവുണ്ട് കേട്ടോ, ഞാൻ ഒരു ടീസ്പൂൺ കൂടെ ഇടുന്നുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ ഉപ്പ് ഇത്തിരി മുന്തി നിന്നാലേ നമ്മൾ ഈ റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഒന്ന് അടച്ചു വയ്ക്കാം, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ, ഉപ്പ് കുറച്ച് കുറവുണ്ട്. അതിന് ഒരു അര ടീസ്പൂൺ കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളെ നോക്കി വേണം ഇടാൻ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല, കറക്റ്റായിരിക്കണം. അപ്പോൾ അത് നോക്കി നോക്കി വേണം ഉപ്പിടാൻ. ഇനി ഇത് കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇടുമ്പോൾ പിന്നെ തീ കുറച്ച് വേണം വെക്കാൻ. എല്ലാം അവിടെ ഒന്ന് നന്നായി ഒന്ന് ചേർത്തി ഇളക്കണം. അടിപിടിക്കാതെ തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടെ ഉപ്പ് നോക്കട്ടെ, എന്നിട്ട് അടച്ച് വയ്ക്കാം. തിളച്ച് വരുന്നുണ്ട്, വെള്ളമൊക്കെ കറക്റ്റാണ്. എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഇളക്കണം, അടിപിടിക്കാതെ എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഇളക്കി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒന്ന് അരി ഒന്ന് വെന്തം നോക്കട്ടെ, കുറച്ച് വേകാനുണ്ട്. തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. എല്ലാം അവിടെ ഒന്ന് അടിപ്പിടിക്കാതെ ഇളക്കണം. ഇപ്പം നമ്മൾ ഒരു ഹാഫ് വേകുന്ന വരെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ദം ഇടാൻ തുടങ്ങണം. അരിയൊന്ന് ഹാഫ് വേവ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായി ഒന്ന് ചേർത്തി കൊടുത്തിട്ട് നമുക്ക് ദം ഇടാൻ തുടങ്ങാം. ടച്ച് വയ്ക്കാം. ഇനി കംപ്ലീറ്റ് തീ മാറ്റണം, ഇനി തീ പാടില്ല. ഇനി അതിൻ്റെ കനലെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം, ഈ അടപ്പിൻ്റെ മേലെ. എന്നിട്ട് ഇത് ഒരു ആവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഷ്ടിക അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതൊരു 45 മിനിറ്റ് ദമ്മിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കിയുള്ള പുതിനയും മല്ലിത്തടിയും കൂടെ ചേർത്തിടാം. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 200 ഗ്രാം നെയ്യാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതും കൂടെ എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ നെയ്യൊക്കെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ 200 ഗ്രാം ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നെയ്യ് എല്ലാം അവിടെ ഒന്ന് ഈ റൈസിൽ പിടിച്ചു വരണം. അപ്പോൾ അതൊക്കെ സാവധാനം ഇളക്കണം. ഈ നെയ്യിൻ്റെ മണമൊക്കെ നന്നായി വരുന്നുണ്ട്. അരി പാകത്തിന് വെന്തിട്ടുണ്ട്. കണ്ട ഒട്ടലൊന്നുമില്ല. നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കുന്നത് അതിനാണ്. അരി റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി പൊരുപുരേന്നായിട്ടുണ്ട്. ഇല്ല, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിഷായ പാലക്കാടൻ സ്പെഷ്യൽ റൗത്തർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഉറപ്പായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണുകളൊന്നും അമർത്തണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പിയായിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. എല്ലാവർക്കും ബൈ.